ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാസപ്പടിയിൽ മുഖ്യമന്ത്രിയെയും പ്രതിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മടിയിൽ കനമില്ലെന്നും കൈകൾ ശുദ്ധമാണെന്നും പറഞ്ഞവർ അന്വേഷണം വന്നപ്പോൾ പേടിച്ചോടുന്നെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സാധാരണക്കാരാണ് സമരാഗ്നി പ്രക്ഷോഭയാത്രയിലെ വി ഐ പികളെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും സമരാഗ്നി പ്രക്ഷോഭ ജാഥ നയിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഈ സർക്കാരുകളുടെ ഭരണം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കും. സങ്കടവും ദുരിതവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സാധാരണക്കാരാണ് ഞങ്ങളുടെ വി ഐ പികൾ. അല്ലാതെ ആർഭാട ബ്രേക്ക്ഫാസ്റ്റ് നടത്തിയുള്ള പരിപാടികളല്ല സമരാഗ്നിയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നത്. സാമൂഹിക സുരക്ഷാ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും സ്തംഭിച്ചതിന്റെ ഇരകളായി മാറിയവരുമായി ആശയവിനിമയം നടത്തും. അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അവയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും. ജനങ്ങളെ ഭിന്നിപ്പിച്ചും മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കെട്ടിയും രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്വേഷത്തിന്റെ ക്യാമ്പയിനും തുറന്നു കാണിക്കും. വർഗീയതയ്ക്കെതിരെ കോൺഗ്രസ് രാജ്യത്ത് ഉയർത്തിവന്ന ശക്തമായ നിലപാട് സംബന്ധിച്ചും ജനങ്ങളുമായി ആശയവിനിമയം നടത്തും. സർക്കാരിന്റെ അഴിമതി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കും. സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ, കോഴ, എ ഐ ക്യാമറ, കെ ഫോൺ തുടങ്ങിയ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ അഴിമതി, മാസപ്പടി ഉൾപ്പെടെയുള്ളവയെ കുറിച്ച് ജനങ്ങളോട് തുറന്നു പറയും. സർക്കാരിന്റെ അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും ജാഥയിലെ പ്രചരണ വിഷയമാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. 140 നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ്സ് നന്നായി സംഘടിപ്പിച്ചു. 90% സ്ഥലങ്ങളിലും വൻ വിജയമായിരുന്നു. പല നിയോജക മണ്ഡലങ്ങളിലും ജനപങ്കാളിത്തം കൊണ്ട് വിചാരണ സദസ്സ് നവകേരള സദസ്സിനേക്കാൾ ശ്രദ്ധേയമായി. കുടുംബശ്രീക്കാരെയും അംഗൻവാടി ജീവനക്കാരെയും തൊഴിലുറപ്പ് ജീവനക്കാരെയും ആശാവർക്കർമാരെയും ഉദ്യോഗസ്ഥരെയും സ്കൂൾ കുട്ടികളെയും നിർബന്ധപൂർവം എത്തിച്ചായിരുന്നു നവകേരള സദസ്സ് നടത്തിയത്. എന്നാൽ സർക്കാരിനോട് പ്രതിഷേധമുള്ളവരെയും പാർട്ടി അനുഭാവികളെയുമാണ് ഞങ്ങൾ പങ്കെടുപ്പിച്ചത്. നവകേരള സദസ്സിന്റെ സമാപനം അശ്ലീല സദസ് പോലെയായിരുന്നു. പോലീസിനെയും ഗുണ്ടകളെയും ഇറക്കി ഞങ്ങളുടെ കുട്ടികളെ മർദ്ദിക്കുകയും ജയിലിലാക്കുകയും ചെയ്തതിനെതിരായ ജനരോഷവും വിചാരണ സദസ്സിലുണ്ടായിരുന്നു. വിചാരണ സദസ്സിലൂടെ ജനങ്ങളുമായി സംവദിച്ചു. സമരാഗ്നിയിലൂടെ വീണ്ടും സമരത്തിലേക്ക് പോകുകയാണ്. സമരാഗ്നി കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നയിക്കണമെന്നത് പാർട്ടിയുടെ തീരുമാനമാണ്. ഇത് ഒരുമയുടെ ഏറ്റവും വലിയ തെളിവാണ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മടിയിൽ കനമില്ല എന്ന് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് പിന്നീട് രണ്ട് കൈകളും പൊക്കി രണ്ട് കൈകളും ശുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. മൂന്നാമതായി ഭാര്യയുടെ പെൻഷൻ കിട്ടിയ കാശ് കൊണ്ടാണ് ഐ ടി കമ്പനി തുടങ്ങിയത് എന്ന് പറഞ്ഞു. ഏത് അന്വേഷണവും നടക്കട്ടെ എന്നും പറഞ്ഞു. പക്ഷേ അന്വേഷണം വന്നപ്പോൾ കെ എസ് ഐ ഡി സിയെ കൊണ്ട് 25 ലക്ഷം രൂപ മുടക്കി ഡൽഹിയിൽ നിന്നും അഭിഭാഷകനെ വരുത്തി ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ചു. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടു മകളെ കൊണ്ട് കർണാടക ഹൈക്കോടതിയിലും കേസ് കൊടുപ്പിച്ചു. ഏത് അന്വേഷണവും നടക്കട്ടെ എന്നും കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനമില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി അന്വേഷണം വന്നപ്പോൾ പേടിച്ചോടുകയാണ്. എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത്? അന്വേഷണം നടക്കട്ടെ, ഭയപ്പെടാനില്ല എന്നാണ് പാർട്ടി പറഞ്ഞത്. എന്നിട്ടാണ് അന്വേഷണം തടയാൻ കോടതിയിലേക്ക് ഓടുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു സർവീസും ചെയ്യാതെ മകളുടെ കമ്പനിയിലേക്കും അക്കൗണ്ടിലേക്കും മകളുടെ അക്കൗണ്ടിലേക്കും പണം എത്തിയെന്നാണ് കേസ്. ജോലി ചെയ്യാതെ വാങ്ങിയത് കള്ളപ്പണമാണ്. ഷെൽ കമ്പനി പോലെയാണ് എക്സാലോജിക്ക് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരവും അഴിമതി നിരോധന നിയമപ്രകാരവുമാണ് അന്വേഷണം നടക്കേണ്ടത്. മുഖ്യമന്ത്രി കൂടി ഇതിൽ പ്രതിയാകും. ഇപ്പോ സ്റ്റാറ്റ്യൂട്ടറി ബോർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധങ്ങളിലൊന്ന്. എന്നാൽ കേന്ദ്ര ഏജൻസികൾ അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ലൈഫ് മിഷൻ കോഴക്കേസിൽ മിഷൻ ചെയർമാനായ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ തയ്യാറായിട്ടില്ല. ലൈഫ് മിഷൻ കോഴക്കേസിലേതുപോലെ മുഖ്യമന്ത്രിയെ ഒഴിവാക്കാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. കേരളത്തിന് നൽകിയ നികുതി വിഹിതം സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത് കബളിപ്പിക്കുന്ന കണക്കാണ്, തുകയല്ല ശതമാനമാണ് പറയേണ്ടത്. 2004 യു പി എ സർക്കാരിന്റെ കാലത്ത് നികുതി വരുമാനമല്ല ഇപ്പോഴുള്ളത്. ഇക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കണം. കോഴിക്കോട്
കോന്നാട് ബീച്ചില് സദാചാര ആക്രമണം നടത്തിയ മാപ്പിള മോർച്ചക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. സദാചാര പോലീസ് ചമയാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ബീച്ചിലെ ക്രമസമാധാനം നോക്കാൻ പോലീസ് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു. പല രൂപത്തിലും പല ഭാഗങ്ങളിൽ നിന്നും വീണയ്ക്കും പിണറായി വിജയനുമെതിരെ പ്രതിഷേധം കൊഴുക്കുമ്പോൾ എക്സാലോജിക്ക് തങ്ങളെ ഇത്ര വലിയ കുരുക്കിൽ കൊണ്ടുചെന്ന് ചാടിക്കുമെന്ന് CPM കരുതിയിരുന്നില്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വന്നു ചാടിയ SFIO സംഘത്തിന്റെ അന്വേഷണ ലക്ഷ്യം CMRL അല്ല, എക്സാലോജിക്കും വീണ വിജയനുമാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പകരമുള്ള നീക്കവുമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വിവാദ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ തേടി വീണയ്ക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ വിഷയം കൂടുതൽ ചർച്ച ആഗ്രഹിക്കുന്നത്. കരിമണൽ കമ്പനിയായ CMRL എക്സാലോജിക്കുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിയുടെ മകൾ കേന്ദ്ര ഏജൻസിയുടെ മുന്നിൽ ഹാജരാകേണ്ടി വരുന്നത് പാർട്ടിക്ക് ക്ഷീണമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതോടെ പാർട്ടിക്കുള്ളിൽ എക്സാലോജിക്കിനെ ന്യായീകരിക്കാൻ പാർട്ടി രേഖ തന്നെ വിശദീകരണ കുറിപ്പായി ഇറക്കേണ്ടി വരികയാണ്. നേതാക്കളുടെ കുടുംബത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങളെ പാർട്ടി രേഖയിലൂടെ വിശദീകരിക്കുന്ന സമീപനം പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കാറില്ല. നേരത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കുമെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസിൽ ജയിലിൽ കിടന്ന സമയത്ത് പോലും ന്യായീകരിക്കാൻ പാർട്ടി രംഗത്തെത്തിയിരുന്നില്ല. പകരം കോടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുത്തു മാറി നിൽക്കുകയായിരുന്നു. കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലിനെതിരെ പാർട്ടി പിന്തുണയുണ്ടായിട്ടില്ല എന്ന വിഷമം അന്ന് കോടിയേരി നേതാക്കളോട് പങ്കുവച്ചിരുന്നതായി വാർത്തകളും വന്നു. ബിനീഷിനെതിരായ കേസിൽ റെയ്ഡ് നടന്ന സമയത്ത് കുടുംബം നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ബിനീഷിന്റേത് മയക്കുമരുന്ന് കേസാണെന്നും അതിൽ ഇടപെടാൻ പാർട്ടിക്ക് പരിമിതികളുണ്ടെന്നുമായിരുന്നു നേതാക്കളുടെ വിശദീകരണം. കോടിയേരിയുടെ മകന്റെ കാര്യത്തിൽ സ്വീകരിക്കാത്ത നിലപാട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചു എന്നതിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ജില്ലാതലത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ നേതാക്കളും മണ്ഡലതലത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ് വിശദീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വിശദീകരിക്കേണ്ടുന്ന കാര്യങ്ങൾ, പ്രസംഗത്തിൽ ഊന്നൽ നൽകേണ്ട വിഷയങ്ങൾ എന്നിവയ്ക്കായിരുന്നു പാർട്ടി ക്ലാസ്. ഇതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയമസഭാ മണ്ഡലം ശില്പശാലയിൽ വിതരണം ചെയ്യുന്ന രേഖയിലാണ് മുഖ്യമന്ത്രിയുടെ മകളെയും കമ്പനിയെയും വെള്ളപൂശിയിട്ടുള്ള പരാമർശങ്ങൾ നടന്നത്. ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടിയാണ് കമ്പനിക്കെതിരായ ആരോപണങ്ങളും അന്വേഷണമെന്നും പാർട്ടി രേഖയിൽ പറയുന്നു. വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജിക്ക് കമ്പനിയുടെ ഇടപാടുകളെ പോലും വക്രീകരിക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും പറയുന്നു. കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം കേൾക്കാതെയാണ് പ്രചാരണം നടത്തിയത്. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുക എന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് അവർ പുറത്തുവിട്ട രേഖയിലുള്ളത്. വീണാ വിജയന്റെ പേര് പറയാതെ അവരുടെ കമ്പനിയുടെ പേര് പറഞ്ഞതാണ് ന്യായീകരണം. എക്സാലോജിക്കിന് പണം നൽകിയ സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL കുറിച്ചും പേര് പറഞ്ഞ് രേഖയിൽ പരാമർശിക്കുന്നില്ല. സർക്കാരിന്റെ വികസനത്തിനെതിരെ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന് രേഖയിൽ പറയുന്നു. വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ കേന്ദ്ര ഏജൻസികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും കള്ളക്കഥ മെനയുന്നു. സ്വർണം എവിടെ നിന്നാണ് വന്നത്, ആരിലേക്കാണ് എത്തിയത് എന്ന് അന്വേഷിക്കാനാണ് സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത്. എന്നാൽ അതുപയോഗിച്ച് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും തേജോവധം ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും രേഖ. വീണയ്ക്കെതിരെയാകെയുള്ള ആരോപണം 1.72 കോടിക്ക് മതിയായ സേവനം നൽകിയില്ല എന്നതാണ്. ഇക്കാര്യത്തിൽ CMRL പരാതിയുമില്ല, കേസുമില്ല, അന്വേഷണത്തെയും ഭയപ്പെടുന്നില്ല. ഈ ഒരു ലൈനിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും കർണാടക ഹൈക്കോടതി വിധിയെതിരായാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ആശങ്ക മുതിർന്ന നേതാക്കൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വീണയെ SFIO ചോദ്യം ചെയ്യുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതായിരിക്കും എന്നതാണ് നേതാക്കളെ അലട്ടുന്നത്. അന്വേഷണം ഭയപ്പെടുന്നില്ലെങ്കിൽ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, കയ്യിൽ കറ പുരണ്ടിട്ടില്ലെങ്കിൽ, കൈകൾ സംശുദ്ധമാണെങ്കിൽ, മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് അന്വേഷിക്കരുതേ എന്ന് പറഞ്ഞ് കർണാടക കോടതിയിലേക്ക് ഹർജി നൽകിയത്. ഇതൊക്കെ കൂടുതൽ കൂടുതൽ സംശയത്തിന് വക നൽകുന്നതല്ലേ? അതിബുദ്ധിയാണ് ഇപ്പോൾ വീണാ വിജയന് ആപത്തായി പരിണമിച്ചത്. നന്ദി.